പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ജൂലൈ മാസം 9-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ അപ്പ നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി തന്നെ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രമപ്പ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രമപ്പ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവേ, സ്തോത്രം, പിതാവേ, സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കാത്തിരിപ്പ് പാലിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം. നന്ദിയോടെ സ്തോത്രം കരമുയർത്തി പറഞ്ഞ കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ നടത്തിയതോർത്ത് സ്തോത്രം. ഞങ്ങളെ കഴിഞ്ഞ പ്രഭാതത്തിൽ ഉണർത്തി കഴിഞ്ഞ പകൽക്കാലം ഓരോ നിമിഷവും അത്ഭുതകരമായി നടത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം, 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ കർത്താവ്, രാത്രി നല്ല ഉറക്കം തന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്വസ്ഥമായി ഉറങ്ങുവാൻ, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണരുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമപ്പ, രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ സംരക്ഷിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ കൃപ കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമുക്ക് ഉണരുവാനും കർത്താവിനെ ആരാധിക്കുവാനും കർത്താവ് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം പറഞ്ഞിട്ട് കരങ്ങൾ ഉയർത്തിട്ട് പറ. അപ്പോൾ ആയുസോടെ, ആരോഗ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയതോർത്ത് സ്തോത്രം. ഞാൻ കിടന്നുറങ്ങി, അപ്പം എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു. യെസ് ലോർഡ്, താങ്ക് യു ഫാദർ. ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. നന്ദിയോടെ സ്തോത്രം പറയും, നന്ദിയോടെ സ്തോത്രം പറയും. ഈ പകൽക്കാലവും നമ്മളെ ജയകരമായി നടത്തുന്ന കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഈ പകൽക്കാലവും നമ്മളെ ജയകരമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. യെസ് കർത്താവേ, അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന ദൈവകൃപയ്ക്ക് സ്തോത്രം. അങ്ങ് ഞങ്ങളെ തങ്ക ചെറുകടികളിൽ മറയ്ക്കുന്ന ദൈവകൃപയ്ക്ക് സ്തോത്രം. ദൂതന്മാർ ഞങ്ങൾക്ക് ചുറ്റും കാവിലും തീമതിലുമായി നിൽക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നത് ഓർത്ത് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വീണ്ടും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ആരും മൗനമായി ഇരിക്കാതെ. ആമേൻ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, സങ്കീർത്തനം 9 പറഞ്ഞു, ആമേൻ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കും, അങ്ങയുടെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ഞാൻ അങ്ങിൽ സന്തോഷിച്ചുല്ലസിക്കും, അത്യുന്നതനായുള്ളവേ ഞാൻ അങ്ങയുടെ നാമത്തെ കീർത്തിക്കും. അങ്ങയുടെ നാമത്തെ അറിയുന്നവർ അങ്ങിൽ ആശ്രയിക്കും. യഹോവേ, അങ്ങെ അന്വേഷിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ലല്ലോ. സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവീൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പീൻ. സിയോൻ എന്ന് പറഞ്ഞ് കർത്താവ്, പുതിയ നിമിത്ത കർത്താവിൻ്റെ സഭയാണ്. അപ്പോൾ കർത്താവിൻ്റെ സഭയിൽ വസിക്കുന്ന അവൻ കർത്താവിനെ സ്തോത്രം പാടുവീൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പീൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം. ഈ പകൽക്കാലം അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന കർത്താവിൻ്റെ കൃപയ്ക്ക് സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ 3 ദിവസവും ഞങ്ങളുടെ 3 ദിവസവും അങ്ങ് അത്ഭുതകരമായി പരിപാലിച്ചു. ഫാസ്റ്റിംഗ് പ്രയർ ഏറ്റവും അനുഗ്രഹമാക്കി തീർന്നു, ഏറ്റവും ശ്രേഷ്ഠകരമാക്കി തീർന്നു. കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞ 3 ദിവസം അങ്ങ് തന്ന ഭാഗ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. ഈ 4-ാമത്തെ ദിവസം പ്രഭാതത്തിൽ, വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് ആരാധിപ്പാൻ, സ്തുതിപ്പാൻ എന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി. അങ്ങ് നടത്തിയ വിധങ്ങൾക്ക് സ്തോത്രം. ഓരോ ദിവസവും അങ്ങ് കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം. ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവിന് നന്ദി. ഇനിയും നടത്തുവാൻ അങ്ങ് വിശ്വസ്തനാകിയാൽ സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപയുണ്ടാകണമേ. രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അവരെ വിടുവിക്കണമേ. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണം കർത്താവ്. ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, ഇവരുടെ ശരീരത്തെ അനുഗ്രഹിക്കണം, ഇവരുടെ ജോലി സ്ഥലങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ നാമവിവരിലൂടെ മഹത്വപ്പെടുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. രോഗികളായിരിക്കുന്നവരെ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് അസിഡിറ്റിയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹാർട്ട് റേറ്റിൻ്റെ ബുദ്ധിമുട്ട്, ഹാർട്ട് റേറ്റ് കൂടി ബുദ്ധിമുട്ടുന്നവരെ ഞങ്ങൾ അങ്ങനെ കൈകളിൽ തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് നോർമലായി തീരട്ടെ കർത്താവ്. അതുപോലെ വേദനകളാൽ ഭാരപ്പെടുന്നവരെ കർത്താവ് വിടുവിക്കണമേ. മറ്റ് രോഗത്തിൻ്റെ അവസ്ഥകളിലിരിക്കുന്നവർക്കൊക്കെയും കർത്താവ് വിടുതൽ കൊടുക്കണം. പ്രത്യേകിച്ച് നടുവിൻ്റെ താഴെ വലത്തെ സൈഡിൽ താഴോട്ട് വേദനയാൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതി സൗഖ്യമാകുകയാൽ സ്തോത്രം. ആമേൻ. വലത്ത് സൈഡിൽ ബാക്കിൽ, ആമേൻ, ആമേൻ, ഒരു മിഡ് ബാക്കിൽ നിന്ന് താഴോട്ട് വേദനയാൽ ഭാരപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമായതിനായി സ്തോത്രം. കർത്താവ്, ബ്ലഡ് ഷുഗർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ബ്ലഡ് പ്രഷർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ആരോഗ്യം കർത്താവിൻ്റെ ദാനമാണല്ലോ, അതന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ. ജോലിയിലും ബിസിനസ്സിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിനകത്തൊന്ന് വിടുതൽ കൊടുക്കണം. തൻ്റെ കുഞ്ഞുങ്ങളുടെ ജോലിയെ അനുഗ്രഹിക്കുന്നു, അവരുടെ ബിസിനസ്സിനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കഥാവ്, ഈ പ്രഭാതത്തിൽ
കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടുമായിരുന്നു സഭായോഗത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പുതുകൃപയും പുതുബലവും പുതുശക്തിയും കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കർത്താവെ, ഇന്നത്തെ സഭായോഗങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, മിഡിൽ ഈസ്റ്റ് മുഴുവൻ സഭായോഗമുള്ള ദിവസമാണ്. കർത്താവെ, ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണം, ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കണം. അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ ഇടവരണം. അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതം വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് സഭായോഗമുണ്ട്, പങ്കെടുക്കുക രാവിലെ ഇന്ത്യൻ സമയം 9:30. ആമേൻ. കേട്ടാട്ടെ, 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 19-ാം 20-ാം വാക്യങ്ങളാണ് വായിക്കുന്നത്. 1 കൊരിന്ത്യൻസ് 15:19 ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. കർത്താവിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ സഭയോട് അപ്പോസ്തലനായ പൗലോസിലൂടെ പറയുക, കൊരിന്ത്യ സഭയോട് പറയുക, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം എന്ന് വെച്ചാൽ ഇവിടുന്ന് നീക്കപ്പെടുന്ന ഒരു കാലം മാത്രം ഈ ആയുസ്സിൽ പ്രത്യാശ വെച്ചിരിക്കുകയാണെങ്കിൽ, കർത്താവിന് വേണ്ടി ജീവിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ കർത്താവിനെ അതിനുവേണ്ടി മാത്രമാണ് സേവിക്കുന്നതെങ്കിൽ, നമുക്കറിയാം പലരുടെയും ജീവിതത്തിൽ താൽക്കാലികമായ പല വിടുതലുകളും താൽക്കാലികമായ ചില പല ആശ്വാസങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ് കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് രോഗസൗഖ്യം, ജോലിയിലെ വിടുതൽ, കടഭാരത്തിൽ നിന്നുള്ള വിടുതൽ, പിള്ളേരുടെ വിഷയങ്ങൾ വരുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, ഇങ്ങനെ ചില താൽക്കാലിക വിഷയങ്ങൾ. അതുകൊണ്ടാണ് ഈ ആയുസ്സിലെ ചില ആവശ്യങ്ങൾ മാത്രം, അങ്ങനല്ല. കർത്താവിൻ്റെ വചനം പറയുന്നത് നമ്മൾ ഈ ആയുസ്സിൽ മാത്രമേ കർത്താവിൽ പ്രത്യാശ വെക്കുന്നു എങ്കിൽ നമ്മൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. നമ്മളെ ഒന്നിനും കൊള്ളാത്തവരാ, ശോചനീയ അവസ്ഥയിൽ പോകുന്നവരാ, ഖേദകരമായ അനുഭവമാണ്. കാരണം എന്താണെന്നറിയോ, ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിനകത്ത് അർത്ഥമില്ല. കർത്താവ് നമ്മളെ വിളിച്ചത് ഈ കാലഘട്ടത്തിൽ മാത്രം അനുഗ്രഹം അനുഭവിക്കാനല്ല, പിന്നെയോ വരുവാനുള്ള ഒരു നിത്യമായ ജീവിതം നമുക്കുണ്ട്. ഈ മരണത്തിനപ്പുറത്ത്, ഈ ഭൂമിയിൽ നമ്മൾ മാറ്റപ്പെട്ടാൽ അതിനപ്പുറത്ത് നമുക്കൊരു ജീവിതം സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിപ്പാൻ. ആമേൻ. ഈ കാണുന്നത് താൽക്കാലികമാണ്, ഈ കാണുന്ന വാസം താൽക്കാലിക വാസമാണ്, ഈ ജീവിതം താൽക്കാലികമായ ജീവിതമാണ്, എന്നാൽ വരുവാനുള്ളത് നിത്യമായ ജീവിതമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനെ ലക്ഷ്യം വെച്ച്, അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം ദൈവമക്കളായ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കാൻ. അതുകൊണ്ടാണ് 20-ാമത്തെ വാക്യം പറയുന്നത്, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോസ്തലൻ പറഞ്ഞൊരു ഭാഗമുണ്ട്, യേശു ഉയർത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ സുവിശേഷം വ്യർത്ഥമായിരുന്നു, ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമായിരുന്നു. കാരണം യേശു ഉയർത്തതുകൊണ്ട് നാമും ഉയർക്കുക തന്നെ ചെയ്യും, നാമും ഉയർക്കുക തന്നെ ചെയ്യും. ഞാനും നിങ്ങളും ക്രിസ്തുവിൽ വിശ്വസിച്ച ഞാനും നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് താൽക്കാലികമായ ജീവിതത്തിന് വേണ്ടിയല്ല നമ്മുടെ ലക്ഷ്യം, ആമേൻ, വരുവാനുള്ള, ആമേൻ, ഇറ്റേണൽ വാല്യൂസ് ഉള്ള ജീവിതമായിരിക്കണം നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് അപ്പോസ്തലൻ 32-ാമത്തെ വാക്യം അതേ അധ്യായം 32-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ എഫോസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തു, വെറും മനുഷ്യമെന്ന് വരെങ്കിൽ എനിക്ക് എന്ത് പ്രയോജനം, മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. ആമേൻ. അങ്ങനെയാണെങ്കിൽ മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ, ആമേൻ, ഭക്തിയോടെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കാൻ എന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെതായ എൻജോയ്മെൻറ്റിൽ പോകാനാണ് പറയുന്നത്. പക്ഷേ അങ്ങനല്ല. ആമേൻ. നമുക്ക് ഓരോരുത്തർക്കും സ്തോത്രം. ആമേൻ. 51-ാമത്തെ വാക്യം പറഞ്ഞു, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, ഇൻ കേസ് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നമ്മൾ രൂപാന്തരപ്പെട്ടെഴുന്നേറ്റ് വരും കാഹളത്തിൽ. അല്ലെങ്കിൽ ഇവിടെ പറയുക, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമെക്കുന്നതിനിടയിൽ എന്ത് സംഭവിക്കും, കണ്ണിമെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചു പോയാൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ കാഹളം കേൾക്കുമ്പോൾ എന്ത് പറ്റും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. അപ്പം അല്ല, യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ നമ്മൾ ജീവനോടായിരിക്കുന്നെങ്കിലോ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അതിനുശേഷം ഒരു യുഗായുഗമായ ജീവിതമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവഭയത്തോടുകൂടെ, ദൈവവിചാരത്തോടുകൂടെ, ഹല്ലേലൂയ, ആമേൻ, എനിക്കിനിയും ഒരു ജീവിതം കൂടെ ഉണ്ട്, ഇതുകൊണ്ട് തീരുകയല്ല എന്നുള്ള ബോധ്യത്തോടെ,
ഈ ആയുസിൽ മാത്രം പ്രത്യാശ, അയ്യോ എൻ്റെ കാര്യം നടന്നില്ലല്ലോ, അത് മാത്രം പ്രത്യാശ വെക്കാതെ നമുക്കൊരു ഒന്നുകൂടി ഒരു ജീവിതം ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ വേണം ഈ ഭൂമിയിൽ ജീവിപ്പാൻ. അതുകൊണ്ട് 2 കൊരിന്ത്യർ 5 അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും എന്തായിരിക്കണം, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും, ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും എന്തായിരിക്കണം, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുന്നവരായിരിക്കണം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുക, പ്രതിഫലം പ്രാപിക്കുവാൻ, ഇറ്റേണൽ റിവാർഡ്സ് കിട്ടുന്ന, സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്ന പ്രവൃത്തികളെ കൊണ്ട് നമ്മുടെ ജീവിതം നിറയ്ക്കണം. സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്ന പ്രവൃത്തികളെ കൊണ്ട് നമ്മൾ ജീവിക്കണം. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും, സ്വർഗീയ പ്രതിഫലങ്ങൾ അനുഭവിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിക്കും. അതുകൊണ്ട് ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കാതെ വരുവാനുള്ളതിലൂടെ പ്രത്യാശ വെച്ചുകൊണ്ട് കർത്താവിനെ സേവിക്കുന്നവരായി മുന്നോട്ട് പോകുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്. We are permanently blessed. God bless you. God bless you. God bless you.